ഹായ്, എല്ലാ കൂട്ടുകാർക്കും മൊബൈൽ പേജിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സവാദ്. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്ന ഫേസ്ബുക്ക്, വാട്സപ്പ് എല്ലാം ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി അപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു അപ്ലിക്കേഷന്റെ ഉപയോഗം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫേസ്ബുക്കിലെല്ലാം നമ്മൾ ഫോട്ടോസുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പല കൂട്ടുകാരും ആലോചിക്കാറുണ്ട്, എന്താണ് ഇതിനൊരു ഡയലോഗ് നമ്മൾ ടെക്സ്റ്റായിട്ട് എഴുതുക എന്നുള്ളത് പല കൂട്ടുകാരും ആലോചിക്കാറുണ്ട്. എന്നാൽ നിങ്ങളുടെ ഫോട്ടോക്ക് അനുയോജ്യമായ ഡയലോഗുകൾ നമുക്ക് ഈ ഒരു അപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് അത് കോപ്പി ചെയ്ത് നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ഒരു അടിപൊളി അപ്ലിക്കേഷനാണ് ഈ വീഡിയോ ഭാഗത്ത് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എത്താൻ വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലായിട്ട് അറിയിക്കുക. ഇനി നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മൊബൈൽ പേജ് എന്നെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ട് ഫോളോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് എനേബിൾ ചെയ്ത് വെക്കുക. അല്ല, നിങ്ങൾ എൻ്റെ വീഡിയോ യൂട്യൂബിലൂടെയാണ് കാണുന്നതെങ്കിൽ മൊബൈൽ പേജ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പോസ്റ്റുകളും ഒന്നും മിസ്സാതെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് തുടർന്നുള്ള വീഡിയോ കണ്ട് മനസ്സിലാക്കാം. കൂട്ടുകാർ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നോക്കിക്കട്ടാ, നമുക്ക് അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. സ്റ്റാറ്റസുകൾ, ഡി പി, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ ഏറ്റവും മുകൾ ഭാഗത്തുള്ള സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതേമാതിരി പരസ്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലോസ് എന്നുള്ള ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് ഒഴിവായി കിട്ടും. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നമുക്ക് സുപ്രഭാതം, ശുഭരാത്രി, സൗഹൃദം, പ്രണയം, ജീവിതം, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്കിപ്പോൾ ഇതിൽ ഏതാണോ, ഏതിൻ്റെ ഒരു രീതിയിലുള്ളതാണോ നിങ്ങൾക്ക് വേണ്ടത്, ഇപ്പോൾ സുപ്രഭാതമാണോ നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യുക, അതൊന്ന് ലോഡായി വരുന്നവരെ. അപ്പോൾ സുപ്രഭാതത്തിനെ കുറിച്ചുള്ള ഒരുപാട് ഡയലോഗുകൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതേമാതിരിയുള്ള ഒരുപാട് ഡയലോഗുകൾ, ഏകദേശം ഒരു 100 കൂടുതൽ ഡയലോഗുകൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ കൂട്ടുകാരത്തിക്കോ അതല്ല എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ നിങ്ങൾക്കൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സുപ്രഭാതം, അതായത് കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് നിങ്ങൾക്ക് ഇതിൽ നിന്നും ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കോപ്പി എന്നുള്ളൊരു ബാങ്ക് കാണാൻ സാധിക്കും. അതല്ല നിങ്ങൾ വാട്സപ്പിലോട്ടാണ് അല്ലെങ്കിൽ ജിമെയിലോട്ടൊക്കെയാണ് സെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും, അത് കോപ്പി ആയിരിക്കുന്നത്. അതിന് നമ്മൾ വാട്സപ്പിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലാണ് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്കത് ആ ടെക്സ്റ്റ് അവിടെ കാണാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ലാസ്റ്റായിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്, കൂട്ടുകാർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സുപ്രഭാതം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കാം. ഇനി നമ്മൾ അടുത്ത ശുഭരാത്രി എന്നുള്ള ഭാഗമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രിയെക്കുറിച്ചുള്ള നമ്മൾ ഗുഡ് നൈറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് 100 ഡയലോഗുകൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ നമ്മളുടെ കൂട്ടുകാരുടെ നമ്മളുടെയൊക്കെ ഫോട്ടോസുകളാണ് നമ്മൾ ഫേസ്ബുക്കിലൂടെയൊക്കെ നമ്മൾ പിന്നെ എന്താ അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതല്ല വാട്സപ്പിലൂടെ തന്നെ നമ്മൾ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ സൗഹൃദം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടുകാരെ കുറിച്ചുള്ള ഒരുപാട് ഡയലോഗുകൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. പല ഒരുപാട് ഏകദേശം 100 എന്ന് തന്നെ പറയാം, അത്രയും ഡയലോഗുകൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ടെക്സ്റ്റ് രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിലോട്ട് സെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് വാട്സപ്പ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇനി പ്രണയം, ജീവിതം, പ്രചോദനം, ദുഃഖം, അങ്ങനെയുള്ള കുറച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫോട്ടോക്ക് അനുയോജ്യമായ ഡയലോഗുകൾ ഏതാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. അത് അവിടുന്ന് കോപ്പി ചെയ്തെടുക്കുക. നിങ്ങൾ അത് ഏതൊരു ഭാഗത്താണോ ചെയ്യേണ്ടത്, ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിൽ, അതല്ല വാട്സപ്പിലാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ, നമ്മളത് കൊണ്ടുപോയി നമ്മൾ ജസ്റ്റ് അത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേമാതിരിയുള്ള ഒരുപാട് ഡയലോഗുകൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഡി പി എന്നുള്ള ഭാഗത്ത് കാര്യമായിട്ടുള്ള ഇതൊന്നുമില്ല. നമ്മൾ പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ട് ആശംസകൾ ആണ് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ ജന്മദിനം, വിവാഹ വാർഷികം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക്
ഒരാളെ നമുക്ക് വിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് അത് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ആ ഡയലോഗുകൾ നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്തുകൊണ്ട് നമുക്ക് ഒരാൾക്ക് സെൻഡ് ചെയ്യാം. വാട്സപ്പിലോട്ട് നമുക്ക് സെൻഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ അയാളുടെ ഫോട്ടോ ഇട്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അടുത്ത ഭാഗം ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. പഴഞ്ചൊല്ലുകൾ, ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട പഴഞ്ചൊല്ലുകൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കി നമുക്ക് എടുക്കാം, അത് കോപ്പി ചെയ്തെടുക്കാം, വാട്സപ്പിലോട്ട് നമുക്ക് സെൻഡ് ചെയ്യാം. അതേമാതിരി തന്നെ നാവ് കുഴക്ക്, അത് നമ്മൾ ഓരോ ആളുകളോട് നമുക്ക് പറഞ്ഞ് പഠിച്ചിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് കാണിച്ചു കൊടുത്തിട്ടോ നമുക്കിത് എങ്ങനെയാണെന്നുള്ളത് പറയുന്നത് എന്നുള്ളത് അയാളോട് നമുക്ക് ചോദിക്കാൻ കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ഭാഗങ്ങളാണ്, ഞാനത് പറയുന്നില്ല. കാരണം പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് കുറേ തമാശകൾ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കും. നമുക്കത് ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്ത് നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ അതേമാതിരി തന്നെ കുറേ തമാശ ഫോട്ടോകൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് വാട്സപ്പിലോട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വാട്സപ്പിലോട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ കഴിയും. പിന്നെ പ്രവാസികളെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളല്ല നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് പ്രവാസികളെ കുറിച്ചുള്ള ഒരുപാട് ഡയലോഗുകൾ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊരു പ്രവാസിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാർക്കോ കൂട്ടുകാർക്കോ ഒക്കെ നിങ്ങൾക്ക് നല്ല നല്ല ഡയലോഗുകൾ സെൻഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. നിങ്ങളതിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഡയലോഗ് നിങ്ങൾ സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഉള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്നൊരു ഡയലോഗ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോപ്പി ചെയ്യുക, എങ്ങനെയാണ് അത് പേസ്റ്റ് ചെയ്യുക എന്നുള്ളതെല്ലാം ഞാൻ കാണിച്ചുതരാം. നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇതാണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കോപ്പി എന്നുള്ള ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ ഒരു ഭാഗത്ത് കോപ്പിഡ് എന്നുള്ള ഒരു ഭാഗം കാണാൻ സാധിക്കും. ഇനി നമുക്കതൊരു വാട്സപ്പിലോട്ട് ഏതൊരു വ്യക്തിക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അതല്ല എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലോട്ടാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വ്യക്തിയെ നമ്മൾ സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പേസ്റ്റ് ചെയ്യുക എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി ആ ടെക്സ്റ്റ് മാത്രമായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഈ ഒരു ലിങ്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇത് ഇവിടുന്ന് കട്ട് ചെയ്ത് കളയാനും ഇവിടെ സാധിക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഡയലോഗ് മാത്രമായിട്ട് നമുക്ക് ഇവിടെ കിട്ടി. ഇനി നിങ്ങളൊരു ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതുമാതിരി തന്നെയാണ് നിങ്ങൾക്ക് ഫേസ്ബുക്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ കൂട്ടുകാരെ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളെൻ്റെ കമൻറ്റ് ബോക്സിലായിട്ട് അറിയിക്കുക.